ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കരിക്കുകൊണ്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുവായിരുന്നു അപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ കരിക്കിൻ്റെ വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇത് കരിക്ക് റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇത് ഉണ്ടാക്കിയാൽ ശരിയാകുമോ ഇല്ലയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കരിക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തിൽ നമ്മൾ പിന്നെ ചേർക്കുന്ന ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ചേർത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ചൈന ഗ്രാസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് എനിക്കപ്പം ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് കറക്റ്റ് അറിയത്തില്ലായിരുന്നു ഞാൻ എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ ഞാൻ വാങ്ങിച്ച പാക്കറ്റിനകത്ത് രണ്ട് പീസായിരുന്നു അത് ഞാൻ എന്താണ്ട് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ടു പക്ഷേ പെട്ടെന്നങ്ങ് അതിൻ്റെ ആ ഇതങ്ങ് കട്ടി കുറഞ്ഞിട്ട് നല്ലതായിട്ട് അങ്ങ് അലിഞ്ഞ് കിട്ടും പക്ഷേ എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പം എന്താ ആദ്യമേ അതങ്ങോട്ട് വെള്ളത്തിലിട്ടപ്പോഴേ അങ്ങ് കുതിർന്ന് കിട്ടി ഇനി ഞാൻ അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെന്ന് വെച്ചാൽ ഇതങ്ങ് നല്ലതുപോലെ ഉരുകി ചേരും നമ്മൾ അപ്പോൾ നന്നായിട്ടിതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇത് ഉരുക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കരിക്കൊന്ന് പൊട്ടിച്ച് അതിനകത്തിലെ കാമ്പും വെള്ളവും ഒന്ന് വേർതിരിച്ചെടുക്കാം അപ്പം കരിക്ക് ഞാൻ നേരത്തെ ചെത്തി റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതൊന്ന് പൊട്ടിച്ചെടുക്കണമായിരുന്നു അപ്പം പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും വെള്ളം ഉണ്ടെന്ന് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ വെള്ളമെല്ലാം ഒന്ന് വേർതിരിച്ചെടുത്തു വെള്ളത്തിനാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരമുള്ള വെള്ളവുമായിരുന്നു ഇനി നമുക്ക് ആ തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ആ അകത്തെ ആ കാമ്പുണ്ടല്ലോ കരിക്കങ്ങ് കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ളതായിരുന്നു അപ്പം അതും വേണം നമുക്കിതുണ്ടാക്കാനായിട്ട് അപ്പം ഞാനെന്ത് ചെയ്തു ആ കരിക്കിൻ്റെ വെള്ളം മാറ്റി വെച്ചു അതിനുശേഷം കരിക്കിൻ്റെ ആ കരിക്ക് അതിനകത്ത് നിന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തു ഇളക്കിയെടുത്തപ്പോൾ ആ ചിരട്ടയിലോട്ട് പറ്റിയ ഭാഗം കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാനതങ്ങ് ചെത്തിക്കളഞ്ഞു ഒന്ന് ക്ലീനാക്കിയെടുത്തു ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അതിൻ്റെ ഒരു ചെറിയ കയ്പ്പ് രുചി വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ചിരട്ടയിലോട്ട് പറ്റിയ ഭാഗമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പം അതുപോലെ തന്നെ അടുത്ത മുറിയും നമുക്ക് അതുപോലെ തന്നെ ചെത്തി വൃത്തിയാക്കിയെടുക്കണം അപ്പം ഞാൻ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയതായിട്ടൊന്ന് മുറിച്ചിടുക മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ നുറുക്കിയെല്ലാം വെച്ചിരിക്കുമായിരുന്നു അപ്പം നന്നായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഇത് വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അങ്ങ് ഇളം കരിക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് സ്പൂണ് കൊണ്ട് ചിരണ്ടി എടുക്കാം അതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് എന്നാലും കുറച്ചൊരു ഇതായിട്ട് കിടക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഉരുകി കിട്ടിയിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം റെഡിയായി കിട്ടി അപ്പോൾ ഞാൻ അത് അടുപ്പത്തുനിന്ന് മാറ്റി കരിക്കിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ രണ്ടാമതെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കരിക്കും വെള്ളത്തിനകത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കിയപ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ട് എന്നാലും നമ്മൾ പുഡിങ് റെഡിയാക്കി എല്ലാം തണുപ്പിച്ച് വരുമ്പോൾ മധുരം കുറവായിരിക്കുമല്ലോ അത് ഞാൻ ഒരു കപ്പ് പഞ്ചസാര അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ പഞ്ചസാരയൊന്ന് നന്നായിട്ട് ഉരുകി ഒന്ന് ചേരുന്ന സമയത്ത് നമുക്ക് ഈ ചൈന ഗ്രാസ് ഉരുക്കി വെച്ചിട്ടില്ലേ അത് നന്നായിട്ട് അതങ്ങ് അരിച്ച് ഇതിനകത്ത് ഈ കരിക്കും വെള്ളത്തിനകത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ഒഴിച്ച് അന്നേരം ഞാൻ പിന്നെ കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ കാരണം നമ്മൾ കരിക്കും വെള്ളം അങ്ങനെ അധികം അങ്ങ് തിളപ്പിക്കേണ്ട എന്ന് കരുതി ഞാനങ്ങ് ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ട്രേ ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കിനി അതിനകത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സ് ഇത് നന്നായിട്ട് ഫാനൊക്കെ ഇട്ട് തണുപ്പിച്ച് കഴിയുമ്പോൾ നല്ലപോലെ അങ്ങ് സെറ്റായി കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചൈന ഗ്രാസ് കുറച്ച് കുറഞ്ഞു പോയി കുറച്ച് കൂടുതൽ ഇടേണ്ടതായിരുന്നു പക്ഷേ കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഫാനിൻ്റെ കാറ്റ് തിരുന്ന്
നല്ലതുപോലെ ഇതൊന്ന് സെറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കാനായിട്ട് വേണ്ട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ കരിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ആദ്യമേ നമ്മളതൊന്ന് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, എന്നിട്ടേ നമ്മൾ അരച്ചെടുക്കാവൂ. അപ്പോൾ അതാ ഞാനെല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ ഇതിനകത്തിലേക്ക് കുറച്ച് തണുത്ത പാലും കൂടെ ഒഴിച്ചു. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തു, അതിനുശേഷം തണുത്ത പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം അതെല്ലാം ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, നന്നായിട്ട് ആ പാലും ആ കരിക്കിൻ്റെ ആ കാമ്പും എല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനിനിയും നമുക്ക് മധുരം വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനകത്തിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ്. അപ്പം ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിനകത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കരിക്കിൻ്റെ വെള്ളത്തിനകത്തിൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിനകത്തിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ നമ്മൾ തണുത്ത പാല്, അപ്പം ഞാൻ നേരത്തെ പാല് കാച്ചി തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നീട് ഞാൻ കരിക്കും വെള്ളം സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് എടുത്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ടിരിക്കുമായിരുന്നു. ഞാൻ പിച്ചാത്തി വെച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ചേർത്ത ആ ചൈനാഗ്രാസിൻ്റെ അളവ് കുറഞ്ഞിട്ടായിരിക്കും നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സാധാരണ ഞാൻ കണ്ട വീഡിയോയിലൊക്കെ അവർ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്ത് ചേർക്കുന്ന സമയത്ത് നല്ല ഐസ് ക്യൂബ് പോലെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടാണോ അങ്ങനെ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതായിരിക്കാം. പക്ഷേ രുചിക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. മധുരമൊക്കെ നല്ല പാകത്തിനായിരുന്നു. പക്ഷേ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആദ്യം ഇളക്കിയ സമയത്ത് നല്ല ഇതായിട്ട് വന്നു, നല്ല ക്യൂബ് പോലെ ഇങ്ങനെ കിടന്നു. പക്ഷേ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത സമയത്ത് അങ്ങ് ഉടഞ്ഞു പോയി. പക്ഷേ നല്ല നല്ല തണുപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി അതൊന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബൗളെടുക്കുക, അതിനകത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കുക. അതിനുശേഷം ഈ ചൈനാഗ്രാസൊക്കെ ഇട്ട് നമ്മൾ കരിക്കിൻ്റെ വെള്ളം തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഭയങ്കര ചൂടല്ലേ പുറത്ത്, ആ ചൂടത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാനും ഒക്കെ നല്ല ഒരു ഇതാണ്. നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യവും വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഒരു സാധനമല്ലേ കരിക്കും പാലും, പിന്നെ എന്താ കണ്ടൻസ് മിൽക്കിൻ്റെയും കൂടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നമുക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ അതാണ്ട് ഞാനിതെല്ലാം തയ്യാറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കരിക്കും കൂടെ ഇട്ട് ഇതുകൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഭയങ്കര സ്വാദ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ. താങ്ക് യു.